Hi students, welcome to our maths class. Today we start our new lesson, joining angles. എന്താണ് joining angles? ആംഗിൾസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ആംഗിൾ അല്ലേ. ഇവിടെ എത്ര ആംഗിൾ ഉണ്ടാവുന്നുണ്ട്? ഇവിടെ വൺ ആംഗിൾ ആണ് ഉണ്ടാവുന്നത് അല്ലേ. ഈ ആംഗിളിൻ്റെ നെയിം എന്തായിരുന്നു? ഈ ആംഗിളിൻ്റെ നെയിം എങ്ങനെ കൊടുക്കാമെന്നൊക്കെ ഓർമ്മയില്ലേ? എന്താണ് സെൻറ്ററിൽ എന്ത് വരണം, എവിടെയാണ് ആംഗിൾ ഉണ്ടാവുന്നത്, അതായിരിക്കണം. അപ്പം എന്ത് വരും? ആംഗിൾ എ ബി സി. ഈ ആംഗിളിൻ്റെ നെയിം എന്താണ്? ആംഗിൾ എ ബി സി അല്ലെങ്കിൽ ആംഗിൾ സി ബി എ. ഓക്കെ, ഈ സെക്കൻഡ് ഫിഗർ നോക്കൂ. ഈ സെക്കൻഡ് ഫിഗറിൽ എത്ര ആംഗിൾ ഉണ്ടാവുന്നുണ്ട്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതേപോലെ ഒരു ലാർജർ ആംഗിൾ ഉണ്ട് അല്ലേ. ഈ ആംഗിളിൻ്റെ ഒക്കെ നെയിം എന്താണ്? ഫസ്റ്റ് നോക്കിയേ, ഈ ആംഗിളിൻ്റെ നെയിം എന്താണ്? ആംഗിൾ എ ബി ഡി. എന്താണ് ആംഗിൾ എ ബി ഡി? ഓക്കെ, അതേപോലെ ഈ ആംഗിളിൻ്റെ നെയിം എന്താണ്? ആംഗിൾ ഡി ബി സി. ആംഗിൾ ഡി ബി സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലാർജർ ആംഗിളിൻ്റെ നെയിം എന്താണ്? ആംഗിൾ എ ബി സി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതേപോലെ ഇവിടെ നിങ്ങൾക്ക് എന്താണ് അളവുകൾ തരും. ഇവിടെ 40 ഡിഗ്രി, അതേപോലെ ഇവിടെ എത്ര, അതേപോലെ 30 ഡിഗ്രി എന്നുള്ള രീതിയിലൊക്കെ തരിക. ഇപ്പം നിങ്ങൾ രണ്ട് അളവുകൾ തന്നാൽ അത് മൂന്നാമത്തെ അളവ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ 2 ആംഗിൾസ് അവിടെ എന്താണ് തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ ആംഗിൾസ് തന്നിട്ടുള്ളത്? ആംഗിൾ ഡി എ സി 40 ഡിഗ്രി തന്നിട്ടുണ്ട്, ആംഗിൾ സി എ ബി 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി എ ബി എത്ര ഉണ്ടായിരിക്കും എന്നാണ് കണ്ടെത്തേണ്ടത്. എന്താ വരിക? ആംഗിൾ ഡി എ ബി എത്ര വരും? ഈ ലാർജർ ആംഗിൾ ആണല്ലേ, അതായത് ഈ ആംഗിളും ഈ ആംഗിളും കൂടി ചേർന്നതല്ലേ ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത്. അതായത് ആംഗിൾ ഡി എ സിയും പ്ലസ് ആംഗിൾ സി എ ബിയും ചേർന്നതാണ് എന്ത്? ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത്. അപ്പം ആംഗിൾ ഡി എ സിയുടെ അളവ് എത്രയാണ്? 40 ഡിഗ്രി. ആംഗിൾ സി എ ബി 60 ഡിഗ്രി. അപ്പം എത്ര കിട്ടും? 100 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഡി എ ബിയുടെ അളവ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതേപോലെ ആംഗിൾ ഡി എ ബി തന്നെയാണ് കണ്ടെത്തേണ്ടത് അല്ലേ. എത്ര വരും? ആംഗിൾ അല്ലേ 30 ഡിഗ്രി പ്ലസ് എത്ര വരും? 60 ഡിഗ്രി അല്ലേ. അപ്പം എത്ര കിട്ടും? 90 ഡിഗ്രി. ഓക്കെ, തേർഡ് പ്രോബ്ലം നോക്കുക. തേർഡ് പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആംഗിൾ ഡി എ ബി ഈ ലാർജർ ആംഗിളാണ് തന്നിട്ടുള്ളത്. ലാർജർ ആംഗിൾ എത്ര ഡിഗ്രി തന്നിട്ടുണ്ട്? 80 ഡിഗ്രി തന്നിട്ടുണ്ട്. അതേപോലെ ആംഗിൾ സി എ ബി 30 ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മുടെ എന്താ കണ്ടെത്താൻ പറ്റുന്നത്? ആംഗിൾ ഡി എ സി. ആംഗിൾ ഡി എ സിയുടെ അളവാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക? ഈ ലാർജർ ആംഗിളിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? ഈ ആംഗിൾ ആംഗിൾ സി എ ബി മൈനസ് ചെയ്യുകയാണ് അല്ലേ. അതായത് ആംഗിൾ ഡി എ ബിയിൽ നിന്ന് ആംഗിൾ സി എ ബി മൈനസ് ചെയ്യുക അല്ലേ. അപ്പം ആംഗിൾ ഡി എ ബി എത്രയാണ്? ആംഗിൾ ഡി എ ബി 80 ഡിഗ്രി, സി എ ബി 30 ഡിഗ്രി. 80 ഡിഗ്രിയിൽ നിന്ന് 30 മൈനസ് ആയാൽ 50 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഡി എ സി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ടു സൈഡ്സ്. ഇവിടെ നോക്കുക, ഒരു ലൈനിന് എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താണ് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചില്ല, ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഡ്രോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഓരോന്ന് എത്ര ഡിഗ്രി വീതമായിരിക്കും? 90 ഡിഗ്രി വീതം ആയിരിക്കും. ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ 2 ആംഗിൾസ് എന്തായിരിക്കും? 90 90. അങ്ങനെ ടോട്ടൽ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടായിരിക്കും? 180 ഡിഗ്രി ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ആംഗിൾ 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എത്രയായിരിക്കും? നമുക്കറിയാം അല്ലേ ഇവിടെ എത്രയായിരിക്കും? ഇത് പെർപെൻഡിക്കുലർ ആയ കാരണം 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈ ആംഗിൾ ഇവിടെ നോക്കി, ഈ ആംഗിൾ എന്നുള്ളത് എന്താണ്? പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 40 വരും അല്ലേ. അപ്പോഴല്ലേ മൊത്തത്തിൽ എന്താവുക? 180 ആവും. ഇത് മൊത്തത്തിൽ എത്രയാവും? അപ്പോൾ 180 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇവിടെ നോക്കിയ തേർഡ് പ്രോബ്ലത്തിൽ ഇവിടെ 60 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ആംഗിൾ എത്ര ഉണ്ടാവും?
അതെങ്ങനെ കണ്ടെത്താം? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇവിടെ ഡ്രോ ചെയ്താൽ ഇവിടുത്തെ ആംഗിൾ അപ്പോൾ എത്ര വരും? ഇവിടുത്തെ ആംഗിൾ മൊത്തം പെർപെൻഡിക്കുലർ ആകുമ്പോൾ 90 ഡിഗ്രി വരണം അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? 30 ഡിഗ്രി വരും. എന്ത് വരും? 30 ഡിഗ്രി വരും. ഇവിടെ എത്രയാണ്? ഇവിടെ 90. അപ്പോൾ ഈ എല്ലാ ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി ആവും. എന്തായിരിക്കും? ഇതെല്ലാം ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോ ചെയ്യാതെ ഈ ആംഗിൾ എത്ര വരും എന്ന് കണ്ടെത്താൻ സാധിക്കുമോ? ഇവിടെ നോക്കി എല്ലാ ആംഗിളും എല്ലായിടത്തും നമുക്ക് എന്താണ് ടോട്ടൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയത്? 180 ഡിഗ്രിയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 40 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോ ചെയ്യാതെ ഇവിടുത്തെ ആംഗിൾ എത്ര വരും? മൊത്തം 180 ആണ്. അങ്ങനെയാണെങ്കിൽ 180 എന്ന് എന്താണ്? 180 നിന്ന് ഈ 40 ഡിഗ്രി മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടും? 140 ഡിഗ്രി കിട്ടും. എന്താ കിട്ടുക? 140 ഡിഗ്രി കിട്ടും. ഇത്തരത്തിലുള്ള പെയർസിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ പെയർ എന്ന് പറയും. എന്താണ് ലീനിയർ? ലീനിയർ പെയർ എന്താണ്? ലീനിയർ പെയർ, അതായത് ലീനിയർ പെയറിൻ്റെ സം എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എന്താണ് ലീനിയർ പെയറിൻ്റെ സം? 180 ഡിഗ്രി ആയിരിക്കും. ഇതൊരെന്താണ്? ലീനിയർ പെയറാണ്. അതേപോലെ ഇതൊരെന്താണ്? ലീനിയർ പെയറാണ്. ഇത് ലീനിയർ പെയറാണ്, ഇതും ലീനിയർ പെയറാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ക്രോസിംഗ് ലൈൻ. ഇവിടെ നേരത്തെ നിങ്ങൾ പഠിച്ചു എന്താണ് ഒരു ലൈനിനെ വേറെ ലൈന് വന്ന് എന്ത് ചെയ്തു? കട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ 75 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? നമ്മൾ പഠിച്ചു എന്താണ് ലീനിയർ സം എന്ന് പറയുന്നത്? എന്താണ്? 180 ഡിഗ്രി ആണ്. അപ്പോൾ 180 മൈനസ് 75 ഡിഗ്രി ചെയ്താൽ ഈ ആംഗിൾ എത്ര കിട്ടും? 105. എത്ര ഡിഗ്രി കിട്ടും? 105 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഈ ഒരു ലൈനിനെ വേറെ ലൈൻ എന്താണ് കട്ട് ചെയ്തു, ക്രോസ് ചെയ്തു അല്ലേ. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ആംഗിൾ ഉണ്ടാവുന്നുണ്ട്? എത്ര ആംഗിൾ ഉണ്ടാവുന്നുണ്ട്? 4 ആംഗിൾസ് മേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 3 ആംഗിൾസും എത്രയായിരിക്കും? ഇവിടെ 60 ഡിഗ്രി ആണ്. ഇതൊരു ലീനിയർ പെയറാണ് അല്ലേ, നിങ്ങൾ പഠിച്ചതൊരു ലീനിയർ പെയറാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 ആണെങ്കിൽ 180 മൈനസ് 60 ഇവിടെ എത്ര ഡിഗ്രി വരും? 120 ഡിഗ്രി കിട്ടും. ഓക്കെ, അതേപോലെ നോക്കിയേ, ഇതൊരു ലീനിയർ പെയറല്ലേ. ഈ ഭാഗം എന്നുള്ളത് എന്താണ്? ഒരു ലീനിയർ പെയറാണ് അല്ലേ. ഈ ഭാഗം ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കും, ഈ ലൈനിവിടെ കാണുന്നില്ല. ഇങ്ങനെ മാത്രം നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതൊരു എന്താണ്? ലീനിയർ പെയറാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 60 ഡിഗ്രി വരും അല്ലേ. അതേപോലെ താഴത്തും അതേപോലെ എന്തുണ്ട്? ഒരു ലീനിയർ പെയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 120 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം എത്ര പെയറാണ് ഇവിടെ ലീനിയർ പെയർ ഉണ്ടാവുന്നത്? 4 പെയർ എന്തുണ്ടാവുന്നുണ്ട്? ലീനിയർ പെയർ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഇവിടെ ഇവിടെ 60 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്താണ്? ഇവിടെ ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ലൈനിനെ വേറൊരു ലൈൻ വന്ന് ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആയിരിക്കും. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെ 40 ഡിഗ്രി ആവും. ഓക്കെ, ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 180 മൈനസ് 40 140 ഡിഗ്രി. ഇപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചു ഒരു ലൈനിനെ വേറെ ലൈൻ വന്ന് കട്ട് ചെയ്യുമ്പോൾ 4 ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ എത്ര പെയർ ലീനിയർ പെയർ ഉണ്ടാവുന്നുണ്ട്? 4 ലീനിയർ പെയറും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം തന്നിട്ട് അതിലെ ലീനിയർ പെയർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഫിഗറിൽ ഇതിൻ്റെ ആംഗിളിൻ്റെ നെയിമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലീനിയർ പെയർ ഏതൊക്കെയാണ് ഇവിടെ കണ്ടെത്തേണ്ടത്? നിങ്ങൾക്കറിയാം ഇതൊരു ലീനിയർ പെയറാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ലീനിയർ പെയറിന് നെയിം കൊടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ആംഗിൾ APC, ആംഗിൾ APC, ആംഗിൾ PAC. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലീനിയർ പെയർ വരിക. ഏതാണ്? ആംഗിൾ APC ആംഗിൾ BPC. ഇപ്പം ഇതൊരു ലീനിയർ പെയറായി അല്ലേ. ഇനി അടുത്ത ലീനിയർ പെയർ ഏതാണ് എഴുതിയിട്ടുള്ളത്? ആംഗിൾ BPC ആംഗിൾ BPD. ഇതൊരു ലീനിയർ പെയറല്ലേ. അപ്പം അതിൻ്റെ നെയിം കൊടുക്കുമ്പോൾ എന്തെഴുതി? ആംഗിൾ BPC ആംഗിൾ BPD. ഓക്കെ, ഇനി അതേപോലെ അടുത്ത ലീനിയർ പെയർ ഏതാണ്? അടുത്ത ലീനിയർ പെയർ ഇതൊരു ലീനിയർ പെയറല്ലേ. ആ ലീനിയർ പെയറിൻ്റെ പേരെന്താണ്? ആംഗിൾ BPD ആംഗിൾ DPD.
ए ओके अदेपोले लास्ट लीनियर पेर इवड़ोर लीनियर पेर ले आ लीनियर पेर नेम एंगि डी पी ए एंगि ए पी सी ओके अब इंगेन एलुपति इंगे वरच इतर लीनियर पेर अदेपोले ताड़े इंगे वो इवड़ोर लीनियर पेर अदेपोले ताड़ लीनियर पेर अदेपोले एवड़ी ई भागत लीनियर पेर अब श्रद्धि इन ना जोड़ी एंटा लीनियर पेयर्स ओके इन क्लास ना लीनियर पेयर्सिने ओपोसिट एंगल्स ईक्वल आने कुछ पढ़ी ओके सी यू इन दी नेक्स्ट क्लास।